നമസ്കാരം. അയോധ്യയിലെ കാര്യത്തിൽ ഉടക്കമായി തീവ്ര മുസ്ലിം സംഘടനകൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപേ എത്തി. പക്ഷേ ഇപ്പോൾ കലാപത്തിനൊക്കെ ആഹ്വാനം ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. ചുമ്മാ തമാശയ്ക്ക് പറയുന്നതാണോ എന്നറിയില്ല. എന്തൊക്കെയായാലും ഈ ഒരു വിഷയത്തിൽ ശ്രീരാമക്ഷേത്രത്തിന് തറക്കല്ലിടുന്നത് കശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതും അതുപോലെ 35A എടുത്തു കളഞ്ഞ അതേ ദിവസം തന്നെ ആയത് മനഃപൂർവ്വമാണ് എന്നൊക്കെയാണ് ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും അങ്ങനെയുള്ള ചില തീവ്രവാദ സംഘടനകളൊക്കെ പറയുന്നത്. അല്ല, എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഇവിടെ എന്ത് നടക്കണം, എങ്ങനെ നടക്കും എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ ഭരണകൂടവുമാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ ഇവിടുത്തെ തീവ്രവാദ സംഘടനകളല്ല എന്നുള്ള കാര്യം തുടക്കത്തിലേ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനെതിരെ കേരളത്തിൽ കലാപാഹ്വാനവുമായി തീവ്ര മുസ്ലിം സംഘടനകൾ എത്തുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാജ്യത്തെ പരമോന്നത കോടതിയുടെ അന്തിമവിധി അംഗീകരിക്കില്ല എന്ന ആഹ്വാനവുമായി SDPIയും ജമാഅത്തെ ഇസ്ലാമിയുമാണ് എത്തിയിരിക്കുന്നത്. രാമക്ഷേത്ര നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് അത് ഇപ്പോൾ അതിൻ്റെ ശിലാന്യാസം, ഭൂമിപൂജ അതൊക്കെ നടക്കുന്നതൊക്കെ തന്നെ, അല്ലെങ്കിൽ നടന്നതൊക്കെ തന്നെ ഈ ഒരു ദിവസം തന്നെ ആക്കിയത് അധാർമികമായി പോയി എന്നൊക്കെയാണ് പറയുന്നത്. അധാർമികമായി പോയി എന്നൊക്കെ പറയാനുള്ള അത്രയും വിവരം അവർക്കുണ്ട് എന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അതുപോലെ പ്രതിഷേധം സംഘടിപ്പിക്കും. SDPI ദേശവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പ്രതിഷേധ ദിനമായിട്ടൊക്കെ ആചരിക്കും എന്നൊക്കെയാണ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്. എന്തുവന്നാലും ഇവിടെ രാമക്ഷേത്രം പണിയും, അത് ലോകത്തിലെ തന്നെ മൂന്നാമത്തെ മഹാക്ഷേത്രമായി തന്നെ അത് നിലനിൽക്കുകയും ചെയ്യും. നിങ്ങൾ കടന്ന് ബഹളം കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല. കശ്മീർ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുക, അതുപോലെ അയോധ്യയിലെ രാമക്ഷേത്രം ഇന്ത്യയുടെ മുഖത്തെ അപമാനത്തിൻ്റെ അടയാളം, മുത്തലാഖ് നിയമം മുസ്ലിം യുവാക്കളെ തടവിലാക്കാനുള്ള തന്ത്രം മാത്രം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയുള്ള പ്രതിഷേധങ്ങളാണ് SDPI നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊള്ളാമേതായാലും മുത്തലാഖ് ഇവിടുത്തെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മുസ്ലിം സ്ത്രീകൾക്ക് അനുകൂലമായി അവരുടെ ജീവിതം സ്ഥിരമാക്കാനായി, അവരുടെ ജീവിതത്തിന് സുരക്ഷ നൽകാനായി കൊണ്ടുവന്ന നിയമമാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അതിൻ്റെ ഒന്നാം വാർഷികം ഒരു പ്രത്യേക ദിനമായി തന്നെ കേന്ദ്ര സർക്കാർ ആചരിച്ചത്. അപ്പോൾ ഇത് മുസ്ലിം യുവാക്കളെ തടവിലാക്കാനുള്ള, അവർക്ക് തോന്നുമ്പോൾ ഇട്ടിട്ട് പോകാൻ, പെൺകുട്ടികളെ ഇട്ടിട്ട് പോകാനും ഉപേക്ഷിക്കാനും ഭാര്യമാരെ കളയാനുമുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു, അതിൻ്റെ ചൊറിച്ചിലാണ് SDPIക്കും ജമാഅത്തെ ഇസ്ലാമിക്കും എന്നാണ് പറയുന്നത്. എന്തൊക്കെയായാലും അത് ഒന്നും മാറാൻ പോകുന്നില്ല. മാത്രമല്ല CAA NRC വിഷയത്തിലൊക്കെ തന്നെ ശക്തമായ നിലപാടെടുത്ത പോലെ എല്ലാ വിഷയത്തിലും ഇവിടെ കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും ഒക്കെ കൃത്യമായ നിലപാടെടുക്കും എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾ പ്രതിഷേധ ദിനം സംഘടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ പ്രദേശത്ത് തന്നെ ഉള്ള ആളുകളെ കൂട്ടി പ്രതിഷേധ ദിനം സംഘടിപ്പിച്ചുകൊള്ളൂ. ദേശവ്യാപകമായി പ്രതിഷേധ ദിനം സംഘടിപ്പിക്കും എന്നൊക്കെ പറയുന്നത് ചുമ്മാ പറയുന്നതാണ്. ദേശവ്യാപകമായിട്ട് SDPI എവിടെയുണ്ട്, ജമാഅത്തെ ഇസ്ലാമി എവിടെയുണ്ട്? നിങ്ങൾക്ക് ഈ കേരളത്തിലല്ലാതെ എവിടെയെങ്കിലും സപ്പോർട്ട് കിട്ടുമോ? കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നിങ്ങളുടെ തീവ്രവാദ നയങ്ങളെ പരിപോഷിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ശ്രമിക്കുന്നത് പോലെ ഒരു സർക്കാരും നിങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കില്ല. അവിടെയൊക്കെ ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ CAA NRC വിഷയത്തിലൊക്കെ വലിയ പ്രക്ഷോഭമൊക്കെ സംഘടിപ്പിച്ചു എന്ന് പറയുന്നു. അതൊക്കെ ഇവിടെ വേറെ തീവ്രവാദ ഗ്രൂപ്പുകളും പാകിസ്ഥാനി ബന്ധമുള്ള ഗ്രൂപ്പുകളുമൊക്കെയാണ്. ഇവർക്കിനി അവരുമായി ബന്ധമുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തൊക്കെയായാലും പ്രതിഷേധ ദിനമൊക്കെ പ്രതിഷേധ ദിനമായി തന്നെ അവിടെ നിൽക്കും. ഇവിടെ നടക്കാനുള്ളത് ഭംഗിയായി നടക്കും എന്നുള്ള കാര്യം ഈ CAA NRC വിഷയത്തിൽ നിങ്ങളൊക്കെ കണ്ടതാണ്. എന്തായാലും അതേ ഇവിടെ നടക്കൂ. അതുപോലെ രാജ്യം അംഗീകരിച്ച നിയമങ്ങൾക്കെതിരെയുള്ള സമരം കലാപത്തിനുള്ള ശ്രമമാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതിനെതിരെ പോലീസ് നടപടി സ്വീകരിക്കണം എന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും SDPIയുടെയും ഒക്കെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ അതിനെതിരെ ഒന്ന് കുടപിടിക്കാനുള്ള, അതായത് ഒന്ന് വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കൂടി ഈ ഒരു വിഷയത്തെ എടുത്തുവെച്ച് അതിനെ ഒന്ന് പരിപോഷിപ്പിച്ച് ഒന്ന് മോഡിഫൈ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പക്ഷേ അതൊക്കെ വൃഥാവിലാവുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തൊക്കെയായാലും NIA അന്വേഷണവും മറ്റു കാര്യങ്ങളുമൊക്കെ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ അത് നിങ്ങളിലേക്ക് തന്നെ എത്തും. നിങ്ങൾ എന്തൊക്കെ വിചാരിച്ചാലും, ഏതൊക്കെ തരത്തിലുള്ള വർഗീയ പ്രചരണങ്ങൾ നടത്തിയാലും, നിങ്ങൾക്ക് തോന്നുന്ന വഴിയെല്ലാം കാണിക്കാം. അതൊക്കെ മതേതരത്വവും ഇവിടെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഉയരുകയും അതുപോലെ തന്നെ ഹൈന്ദവന് എന്തെങ്കിലും നീതി ലഭിക്കുകയും ഒക്കെ ചെയ്താൽ, ഭാരതീയ സംസ്കാരത്തിന് എന്തെങ്കിലും നീതി ലഭിക്കുകയും ഒക്കെ ചെയ്താൽ അതിനെ വർഗീയമാക്കുന്ന ആ രീതി ഇടതുപക്ഷവുമായി കൂട്ടുചേർന്ന് നിങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കറിയാം. ഇവിടെ ഈ സാധാരണ ജനങ്ങൾ എന്ന് പറയുന്ന ഒരു നിഷ്പക്ഷ സമൂഹമുണ്ടല്ലോ. ഈ നിഷ്പക്ഷ സമൂഹമാണ് ഇവിടെ ഭരണവും മറ്റു കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കുന്നത് എന്ന സാമാന്യമായ ഒരു കാര്യം പോലും നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിൽ നിങ്ങളെയൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. എന്തായാലും ഈ വനരോധനം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, കാടിനുള്ളിൽ കിടന്ന് ഒച്ച വെച്ചാൽ ആര് കേൾക്കാനാണ്? അതുപോലെയുള്ള അവസ്ഥയിലാണ് ഈ ഇത്തരം തീവ്രവാദ നിലപാടുകളുമായി വരുന്ന സംഘടനകളുടെ കാര്യം ഏത് വിഷയത്തിലായാലും. അതിനിപ്പോൾ മുത്തലാഖിൻ്റെ കാര്യത്തിലായാലും, രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിലായാലും, CAA NRC വിഷയത്തിൻ്റെ കാര്യത്തിലായാലും, സ്വർണ്ണക്കടത്ത് അന്വേഷണത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം മുറ പോലെ തന്നെ നടക്കും. പക്ഷേ നിങ്ങൾ കിടന്ന് ബഹളം കൂട്ടിയാൽ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടും എന്ന തോന്നൽ കൊണ്ടാണെങ്കിൽ നിങ്ങളായിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. മാധ്യമങ്ങളിൽ നിറയും, അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വാർത്ത നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ഒരു ബൂസ്റ്റ് കിട്ടും എന്നൊക്കെയാണെങ്കിൽ നിങ്ങൾ
അങ്ങനെയാണ് ചിന്തയെങ്കിൽ നിങ്ങൾ ചെയ്തുകൊള്ളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ നടക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി സമയത്ത് നടക്കേണ്ട പോലെ തന്നെ നടക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.